2019 സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഒട്ടേറെ. ആദ്യത്തെ 100 റാങ്കിൽ 11 മലയാളികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 156-ാമത് റാങ്ക് നേടിയ അലൻ ജോണിന് തന്റെ വിജയം ഒരുപാട് മാധുര്യം നിറഞ്ഞതാണ്. കാരണം സിവിൽ സർവീസിലേക്ക് ഒരു വീട്ടിൽ നിന്നെത്തുന്ന മൂന്നാമത്തെ ആളാണ് എന്ന പ്രത്യേകത കൂടി ഈ വിജയത്തിനുണ്ട്. എസ് പി ചൈത്ര തെരേസ് ജോണിന്റെ സഹോദരനാണ് ഡോക്ടർ ജോർജ് അലൻ ജോൺ. സിവിൽ സർവീസ് പരീക്ഷയിൽ 156-ാമത്തെ റാങ്ക് നേടിയ ഡോക്ടർ ജോർജ് അലൻ ജോൺ MS ഓർത്തോപീഡിക് സർജൻ കൂടിയാണ്. ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് അലൻ ജോൺ. ഇപ്പോൾ IRS ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ ജോൺ ജോസഫിന്റെ മകനാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായാണ് ജോൺ ജോസഫ് വിരമിച്ചത്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ സ്വദേശിയാണ്. നിലവിൽ IPS ലഭിക്കാനാണ് സാധ്യത. ഏത് കാഡറാണെന്ന് ഇപ്പോൾ അറിയില്ല. ആരോഗ്യ സർവകലാശാല MS ഓർത്തോപീഡിക്സ് പരീക്ഷയിൽ 1-ാം റാങ്ക്കാരനായിരുന്നു കോഴിക്കോട് സ്വദേശിയായ അലൻ. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു MBBS പഠനം. സ്കൂൾ വിദ്യാഭ്യാസം കോഴിക്കോട് ഈസ്റ്റ് കേന്ദ്രീയ വിദ്യാലയ സ്കൂളിലും. 2015 സിവിൽ സർവീസ് പരീക്ഷയിൽ 111-ാം റാങ്ക്കാരിയായിരുന്ന സഹോദരി ചൈത്ര തെരേസ് ജോൺ കേരള കാഡറിലെ ഉദ്യോഗസ്ഥയാണ്. നിലവിൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ SP ആണ്. ചേച്ചിയും അനുജനും ഒരേ കാഡറിൽ IPS ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. അമ്മ ഡോക്ടർ മേരി എബ്രഹാം അനിമൽ ഹസ്ബൻഡറി ജോയിന്റ് ഡയറക്ടറായി വിരമിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ തലസ്ഥാന നഗരിയിലെ ഓഫീസ് റെയ്ഡ് ചെയ്ത് വാർത്തകളിൽ ഇടം പിടിച്ച IPS ഉദ്യോഗസ്ഥയാണ് ചൈത്ര തെരേസ് ജോൺ. ചൈത്ര തെരേസ് ജോണിന്റെ പേര് ചിലർക്കെങ്കിലും സുപരിചിതമാണ്. 1983 IRS ബാച്ചുകാരനാണ് പിതാവ് ഡോക്ടർ ജോൺ ജോസഫ്. ജോൺ ജോസഫ് കസ്റ്റംസിലും DRIയിലും സുദീർഘമായ കാലം പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. ഒരു കാലത്ത് സ്വർണ്ണക്കടത്തുകാരുടെ പേടി സ്വപ്നമായിരുന്നു ഇവരുടെ പിതാവ്. നിലവിൽ ഡൽഹി സ്പെഷ്യൽ സെക്രട്ടറി, ബജറ്റ് ഇൻവെസ്റ്റിഗേഷൻ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ജോൺ ജോസഫ് മലബാർ കേന്ദ്രീകരിച്ച് നടത്തിയ പല സ്വർണ്ണക്കടത്ത് ശ്രമങ്ങൾക്കും തടയിട്ടിട്ടുണ്ട്. സിവിൽ സർവീസിൽ 111-ാം റാങ്കോടെ പാസ്സായ ചൈത്ര ജോൺ സർവീസ് ആരംഭിച്ചത് വയനാട്ടിലായിരുന്നു. പിന്നീട് തലശ്ശേരി ASP ആയി ചുമതലയേറ്റു. കേരള കാഡറിലെ യുവ IPSകാരിൽ ഇതിനോടകം മിടുക്ക് തെളിയിച്ചിട്ടുള്ള ചൈത്ര ക്രമസമാധാന പാലനത്തിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിന് 21 വയസ്സ് പൂർത്തിയാവുകയും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടുകയുമാണ് നിർബന്ധമായും വേണ്ട യോഗ്യത. ബിരുദ വിദ്യാഭ്യാസത്തിന്റെ അവസാന വർഷക്കാർക്കും പരീക്ഷ എഴുതാൻ സാധിക്കും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോളേജ് പഠന സമയത്ത് മറ്റു കാര്യങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ പഠന സമയത്തെ കൃത്യമായി ക്രമീകരിക്കുക. 2 രീതിയിലുള്ള പഠനത്തിനായി മനസ്സിനെ ക്രമീകരിക്കേണ്ടത് സിവിൽ സർവീസിന് വിജയിയാവാൻ അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.